നമസ്കാരം എല്ലാവർക്കും, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ നമ്മൾ ജൂൺ തൊട്ട് വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മുടെ നടീൽ മിശ്രിതത്തിൻ്റെ ഗുണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഇത് ചെയ്തപ്പോഴാണ് ഇത്രയും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയത്. ആ ഫ്ലവർ ഉണ്ടാവാനും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും നന്നായിട്ട് അടിയിൽ നിന്ന് നല്ല രീതിയിൽ തൈകളും വന്നു തുടങ്ങി. അപ്പോൾ നമുക്കത് എടുത്തിട്ട് വിൽപ്പനയ്ക്ക് വെക്കാനും എല്ലാത്തിനും സൗകര്യപ്പെട്ടു. ഇനി ഞാനിത് എന്താണ് നടീൽ മിശ്രിതം എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നാണ് പറയണത്. ഇത് നമ്മുടെ സാധാരണ മണ്ണാണ്. ഇത് വന്നിട്ട് ആറ്റുമണലാണ്, നമ്മൾ പുഴയിൽ നിന്ന് കിട്ടുന്ന ആറ്റുമണൽ. പിന്നെ ചകിരിച്ചോറാണ് ആ കാണിച്ചിരിക്കുന്നത്, ആവശ്യത്തിന് നമ്മളുടെ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ഇത് എല്ലുപൊടിയാണ്, ഇത് വന്നിട്ട് കരിപ്പൊടിയാണ്, കരി ഞാൻ പൊടിച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ വളരെ കുറച്ച് സൂഡോമോണോസും ചേർത്തിട്ടുണ്ട്. അതിന് പുറമെ സ്വല്പം കുമ്മായം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം കുമ്മായം ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നടീൽ മിശ്രിതത്തിൽ ഞാൻ ചേർക്കുന്നത്. എങ്ങനെയാണ് അവരവർക്ക് കിട്ടുന്നത് പോലെ അതിനെ അളവുകൾ എടുത്ത് ചെയ്യാവുന്നതുമാണ്, വെള്ളം കെട്ടി നിൽക്കരുത് എന്ന് മാത്രം. അങ്ങനെ ഇതിൽ ഞാൻ ഓട്ടകളിൽ ഇഷ്ടിക അല്ലെങ്കിൽ നമ്മുടെ ഓട്ടുമുറി വയ്ക്കുന്നു. അതിനുശേഷം ചകിരിയുടെ നാര് ഞാൻ നന്നായി വിടർത്തിയിട്ട് അതിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ മണ്ണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാനും ഈ ചകിരി നാര് തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് ചെയ്തതിന് ശേഷം, മണ്ണിട്ടതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ആന്തോറിയത്തിന് കൊത്തിവെക്കുന്നത് പോലെ തന്നെയുള്ള ചകിരികൾ അതിൻ്റെ അടിയിൽ അടക്കിയതിന് ശേഷം വീണ്ടും ഒരു ലെയർ മണ്ണിടും. ഈ മണ്ണ് ഇട്ട് അത്ര അമർത്തി കൊടുക്കൊന്നും വേണ്ട കേട്ടോ, വളരെ മുകളിലിങ്ങനെ അവർ ഇട്ടാൽ മതി. ചെടികൾക്ക് നല്ല വേരോട്ടുണ്ടാവാനും നല്ലതാണ്, അധികം അമർത്തി കൊടുക്കൊന്നും വേണ്ട. പിന്നെ വേര് പിടിച്ച തൈയ് നമ്മൾ അതിലേക്ക് പ്ലാന്റ് ചെയ്യാണ്. ഇത് തിരക്കടില്ലാത്ത നന്നായി വേര് പിടിച്ചൊരു തൈയാണ്. അപ്പോൾ അതിനെ ഇതിലേക്ക് ഞാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വീണ്ടും നമ്മളുടെ ചകിരിയുടെ കൊത്തുകൾ കുറച്ച്, അധികം നൊട്ടിട്ടില്ല, വളരെ കുറച്ച് ഇടുന്നു. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ വെള്ളത്തിൻ്റെ നനവ് നമുക്ക് വളരെയധികം കുറയ്ക്കാം ഈ ചകിരിയിൽ ഈർപ്പം നിൽക്കുന്നത് കാരണം. അപ്പോൾ നമുക്കൊരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി. എന്നാലും നല്ല രീതിയിൽ ചെടി വാടാതെ നല്ല കരുത്തോടു കൂടിയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൽ ഞാൻ ചെയ്യുന്ന സംഗതി. ഇതിനുശേഷം ഞാൻ 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഞാൻ വേര് പിടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ സൂഡോമോണോസ് കലക്കി ഒഴിക്കുക, ചാണകവെള്ളം. ഏറ്റവും നല്ലത് എല്ലുപൊടി നന്നായിട്ട് ഇതിന് നല്ലതാണ്. നന്നായി ഫ്ലവർ ഉണ്ടാവാൻ എല്ലുപൊടി ഞാൻ ചേർക്കാറുണ്ട്. അതൊരു 15 ദിവസം കൂടുമ്പോൾ ചേർക്കാറുണ്ട്. നമ്മൾ ആ ബോള് അധികം താഴ്ത്താതെ മുകളിലേക്ക് വെച്ചിട്ട് വേണം അത് പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വീണു പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു താങ്ങ് കെട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും, കാറ്റത്ത് വീണു പോവാതിരിക്കാൻ. ബോള് മുകളിലേക്ക് വെക്കുന്നതാണ് നല്ലത്. ആ ബോളിൽ നിന്നാണ് വേരുകൾ നന്നായിട്ട് പുറത്തേക്ക് വരികയും പൂവിടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തൈ ഉണ്ടാവാൻ. ഇത് കണ്ടില്ലേ ആ മഞ്ഞയിൽ എത്ര തൈകളാണ് ഉണ്ടായിരിക്കണേന്ന് അറിയോ. ഒരൊറ്റ ചെറിയ ഒരു ചെടി വെച്ചതാണ് നന്നായിട്ട് തൈകളും ഉണ്ടായി, നന്നായി ഫ്ലവറും ചെയ്തു. പിന്നെ ഈ കളറുകളൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ തൈകൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.